നാം താമസിക്കുന്ന വീടിന് ചുറ്റും ഇനി മുതൽ കൂത്താടികൾ വളരാനുള്ള സാഹചര്യമുണ്ടാവുകയാണെങ്കിൽ, പകർച്ചവ്യാധികൾ പകരാവുന്ന തരത്തിൽ വൃത്തിഹീനമായ സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. കാരണം ഇനി കോടതി കയറേണ്ടി വരും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ. ഇത് പറയാനുള്ളൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഒരു വിധി പ്രസ്താവിച്ചു. അതായത് ഇത്തരത്തിൽ ഒരു വൃത്തിഹീനമായ സാഹചര്യത്തിൽ കൂത്താടികൾ വളരുന്ന ഒരു സാഹചര്യമുണ്ടായതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ അവർക്ക് പിഴ ഈടാക്കുകയും ആ പിഴ കോടതിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട മാസ്റ്റർ തയ്യാറാക്കി കോടതിയിൽ കേസ് പോയി ആ കേസിൽ പിഴയടയ്ക്കാനായി ആ വീട്ടുടമസ്ഥന് കോടതിയിൽ നിന്ന് ഉത്തരവാകുകയും ചെയ്തു. ആ കേസ് ഫയൽ ചെയ്ത ഉദ്യോഗസ്ഥരാണ് നമ്മളൊപ്പം ഉള്ളത്. ജോബി കെ പി, അദ്ദേഹം ഹെൽത്ത് സൂപ്പർവൈസറാണ്. അപ്പോൾ എന്താണ് ഇങ്ങനൊരു ഇത്? ഇത് പല ആളുകൾക്ക് അറിയില്ല. ഇത് പുതിയൊരു നിയമം നമ്മൾ നടപ്പിലാക്കി 2021 കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് 2023 നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതിൻ്റെ കേസുകളൊന്നും ആരും എടുത്തിട്ടില്ല. ആദ്യമായിട്ട് നമ്മൾ ചാർജ് ചെയ്ത കേസിലാണ് ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി വന്ന വിധി. ഈ പർട്ടിക്കുലർ കേസിൽ എന്തുണ്ടായിരുന്നത്? പല പ്രാവശ്യം പരിസരം വൃത്തിയാക്കാനും കുളിർ കൊതു വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും ഇല്ലാത്തൊരു അവസ്ഥയിൽ നമ്മളൊരു ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ അവിടെ കൂത്താടികൾ കണ്ടെത്തിയപ്പോൾ നമ്മളതിനെതിരെ കേസെടുത്ത് എഫ്ഐആർ കേസെടുത്തിട്ട് അതിലാണ് വിധി വന്നിട്ടുള്ളത്. പൊതുവേ നമ്മൾ വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആരോഗ്യവകുപ്പിൻ്റെ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ചുറ്റും വൃത്തിയാക്കണം എന്നുള്ളൊരു ധാരണ ആളുകൾക്കുണ്ട്. പക്ഷേ ഈ നയം വന്നതോടുകൂടി അവരുടെ ഉത്തരവാദിത്തമാണെന്നുള്ളത് തെളിയിക്കുകയാണ് ചെയ്തത് ഫൈൻ വന്നതോടുകൂടി. ഈ വ്യക്തിയുടെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെയാണ്, അതായത് കോമ്പൗണ്ടിൽ തന്നെയാണ്, കോമ്പൗണ്ടിൽ തന്നെയാണ് നമ്മൾ കുത്തടികൾ കണ്ടെത്തിയത്. എത്ര രൂപയാണ് പിഴ ഈടാക്കിയത്? 2000 രൂപ. ഈ കേസ് വളരെ പെട്ടെന്ന് തന്നെ വിധിയാവുകയും ചെയ്തു. നമ്മൾ 26-ാം തീയതി ഫയൽ ചെയ്തിട്ട് അത് 10-7 വിധിയാവുകയും ചെയ്തു. ഇതിപ്പോ ശരിക്കും ഒരു എല്ലാവർക്കും ഒരു പാഠമല്ല. ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. അതായത് പരിസരം വൃത്തിയായിട്ട് വെക്കുക എന്നുള്ളതും രോഗം പടരുന്ന സാഹചര്യം ഇല്ലാതെ നോക്കലും അവരവരുടെ ഉത്തരവാദിത്തമാണ്. പലപ്പോഴും ഇത് നമ്മൾ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ ഉത്തരവാദിത്തം എന്നുള്ളൊരു നിലപാട് ശരിയല്ല. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയാലേ കാര്യങ്ങൾ കൃത്യമായിട്ട് നന്നായിട്ട് പോവുള്ളൂ, ഇതേപോലത്തെ ഒരു സാഹചര്യം ഇല്ലാതെ ഇരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് കേസ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഈ പബ്ലിക് ആക്ട് വന്നതിന് ശേഷം ആദ്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത ഇതാണ്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.